ടൈപ്പ്വെയർ കാവടിയായിട്ടാണല്ലോ. അല്ലേ? അല്ല, ഇത് രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അന്ന്. ഡൽഹിയിൽ കൂടെ വർണ്ണാഭമായ കാഴ്ചയൊക്കെ ഇങ്ങനെ നടന്നൊക്കെ പോകുന്നത്. റിപ്പബ്ലിക് ദിന പരിപാടിയാണ്, രാവിലെ പാട്ട് മത്സരം നല്ല കേട്ടോ. അപ്പൊ പിന്നെ ആരാ അവിടെ ഉത്തരാഖണ്ഡ് ടോപ്പിയും മണിപ്പൂർ ഷാളും ഒക്കെ ഇട്ടത് ഒരാള് നിൽപ്പുണ്ടല്ലോ. അത് നിനക്ക് മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു എലക്ഷൻ തന്ത്രല്ലേ? എലക്ഷൻ വരല്ലേ ഇപ്പോ? പുള്ളിമണ്ടി ടാഗോർ അതൊക്കെ നീ മറന്ന? അങ്ങനെ അതൊക്കെ പോട്ടെ. അപ്പൊ കാവിലെ പാട്ട് മത്സരം? അതെ, ഈ കാവിലെ പാട്ട് മത്സരം എന്നൊക്കെ പറഞ്ഞാൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് സിമ്പിൾ ആക്കുമൊന്നും വേണ്ട കേട്ടോ. ഈ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷത്തിലെ രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ആ മഹത്തായ ചടങ്ങില് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംഭാവനയ്ക്ക് സ്ഥാനമില്ല. യഥാർത്ഥത്തിൽ രാജ്യ പുരോഗതിയുടെ അടയാളങ്ങളാണ് ഫ്ലോട്ടുകളായും ടാബ്ലോകളായും റിപ്പബ്ലിക് ദിനത്തിൽ പ്രദർശിപ്പിക്കപ്പെടേണ്ടത്. നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് പശുവും ചാണകവും സന്യാസിമാരെ കാണുന്ന നിനക്കറിയാലോ. അതുകൊണ്ടാണല്ലോ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125-ാം ജന്മവാർഷികാഘോഷങ്ങള് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ നാഷണൽ ആർമി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, രവീന്ദ്രനാഥ ടാഗോർ, സ്വാമി വിവേകാനന്ദൻ, ചിത്തരഞ്ജൻ ദാസ്, അരബിന്ദോ, മാതംഗിനി ഹസ്ര, നസ്രുൽ ഇസ്ലാം, ബിർസ മുണ്ട എന്നിങ്ങനെയുള്ള രാജ്യത്തെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുടെ ഛായാചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ച ബംഗാളിന്റെ ടാബ്ലോയ്ക്ക് നിലവാരമില്ലെന്ന് പറഞ്ഞത്. ജാതി വിവേചനത്തിനെതിരെ ശക്തമായി പോരാടിയ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിനൊപ്പം ആദിശങ്കരാചാര്യരെ പ്രതിഷ്ഠിക്കണമെന്ന് ഫ്ലോട്ടുകൾ പരിഗണിച്ച വിദഗ്ധ സമിതി പറഞ്ഞത് തലയിൽ ചാണകമുള്ളതുകൊണ്ടായിരുന്നല്ലോ. തീർന്നിട്ടില്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പട നയിച്ച ശിവഗംഗയിലെ റാണി വേലു നാച്ചിയാർ, അവരുടെ പടത്തലൈവി കുയിലി എന്ന ദളിത് സ്ത്രീ, സ്വന്തമായി കപ്പൽ സർവീസ് നടത്തി ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച വി ഒ ചിദംബരനാർ, സാമൂഹിക പരിഷ്കർത്താവ് ഭാരതിയാർ എന്നിവരുൾപ്പെടെ തമിഴ്നാടിന്റെ ടാബ്ലോയെ അങ്ങ് പരേഡിൽ നിന്ന് തള്ളി. എന്തായാലും ഈ പൂരപ്പാട്ടിൽ നിന്നുമായിരുന്നല്ലോ കേരളത്തിന്റെ ടാബ്ലോ തഴഞ്ഞതെന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനം. ൂയക്കാവടിയാട്ടം, തങ്കമയിൽ പീലിയാട്ടം, മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം. അതെ, കാവി പരേഡിൽ നിന്നും ശ്രീനാരായണ ഗുരുവും പെരിയോരൊക്കെ രക്ഷപ്പെട്ടു. എന്തായാലും ഇവരെയൊക്കെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും വിമുഖത കാണിക്കുന്ന മോദിക്കാലത്തെ തുറന്നു വിചാരണ ചെയ്യാനുള്ള സന്ദർഭങ്ങൾ സംഘമിത്രങ്ങളെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണ്. അതെ, ടാഗോറിനെയും ശ്രീനാരായണ ഗുരുവിനെയും നേതാജിയെയും സുബ്രഹ്മണ്യ ഭാരതിയാരുമൊക്കെ തൈപ്പൂയ കാവടിയാട്ടത്തിൽ നിന്നും നമ്മുടെ മോദിജി തന്നെ രക്ഷിച്ചു. എന്തായാലും മോദിജിക്ക് താങ്ക്സ്. തൈപ്പൂയ കാവടിയാട്ടം.